നമസ്കാരം. ഇന്ന് 2022 മാർച്ച് 2 ബുധനാഴ്ച. 4 PM ന്യൂസ് ബഹറിൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം. ബഹറിനിൽ അംഗീകാരമില്ലാത്ത ആന്റിജൻ കോവിഡ് ടെസ്റ്റ് കിറ്റുകൾ വിൽപ്പന നടത്തിയ ഫാർമസിക്കെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചു. 5 ആന്റിജൻ കോവിഡ് ടെസ്റ്റ് കിറ്റുകൾക്ക് നാഷണൽ ഹെൽത്ത് റെഗുലേറ്ററി അതോറിറ്റി അംഗീകാരം നൽകിയിട്ടില്ല. ചിൽ കോവിഡ് ടെസ്റ്റ്, ഹോപ്ജൻ, ടോപ്പ് ബയോടെക് ടോപ്പ് റാപ്പിഡ് ടെസ്റ്റ് കിറ്റ്, നൌചെക് കോവിഡ് 19, TIB എബിറ്റജൻ ടെസ്റ്റ് കിറ്റ് എന്നിവയ്ക്ക് ബഹറിനിൽ അംഗീകാരം ലഭിച്ചിട്ടില്ല. അംഗീകാരമില്ലാത്ത കോവിഡ് ടെസ്റ്റ് കിറ്റുകൾ പൊതുജനങ്ങളോട് ഉപയോഗിക്കരുതെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കോവിഡ് അപ്ഡേറ്റ്സ് ബ്രോട്ട് ടു യു ബൈ അൽ ഹിലാൽ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ് ബഹ്റൈൻ. ബഹ്റൈനിൽ കഴിഞ്ഞ മാസം കോവിഡ് ബാധിച്ച് 46 പേർക്കാണ് മരണം സംഭവിച്ചത്. ആരോഗ്യ മന്ത്രാലയത്തിന്റെ കോവിഡ് മരണനിരക്ക് പരിശോധനയിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. 2021 ജൂലൈ മുതലുള്ള കോവിഡ് മരണക്കണക്കുകൾ പരിശോധിക്കുമ്പോൾ ഏറ്റവും ഉയർന്ന മരണനിരക്കാണ് ഇത്. അതേസമയം പുതിയ കോവിഡ് കേസുകളിൽ ഗണ്യമായ കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് ആരോഗ്യ മന്ത്രാലയം അധികൃതർ പറയുന്നത്. കഴിഞ്ഞ 10 ദിവസത്തെ പുതിയ കോവിഡ് കേസുകളിൽ 70% കുറവാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതേസമയം ബഹ്റൈന് ഇന്നലെ കോവിഡ് ബാധിച്ച് 1 മരണം രേഖപ്പെടുത്തി. ഇതോടെ ആകെ കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 1455. കഴിഞ്ഞ ദിവസം 2752 പേർക്കാണ് പുതുതായി കോവിഡ് രോഗം സ്ഥിരീകരിച്ചത്. ഇതോടെ ആകെ രോഗികളുടെ എണ്ണം 26849. നിലവിൽ 41 പേരാണ് ആശുപത്രിയിൽ കഴിയുന്നത്. ഇതിൽ 15 പേരുടെ നില ഗുരുതരമാണ്. ഇന്നലെ 1550 പേർക്ക് കൂടി രോഗമുക്തി ലഭിച്ചതോടെ ആകെ രോഗമുക്തി നേടിയവരുടെ എണ്ണം 489331 ആയിട്ടുണ്ട്. ബഹ്റൈനിലെ ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ. നിങ്ങളുടെ ഉള്ളിലെ കലാവാസനകളെ മികച്ചതാക്കാൻ പരിചയസമ്പന്നരായ അധ്യാപകർക്കൊപ്പം ആധുനിക സൗകര്യങ്ങളുമായി നിങ്ങൾക്കരികിൽ കലാകേന്ദ്ര ആർട്സ് സെന്റർ. വോക്കൽ, ഡാൻസ്, ഡ്രോയിങ് ആൻഡ് പെയിന്റിംഗ്, പിയാനോ, കീബോർഡ്, ഡ്രംസ്, വയലിൻ, ഗിറ്റാർ, മൃദംഗം, തബല, വീണ എന്നിവയോടൊപ്പം കരാട്ടെ അനുയോഗ പരിശീലനവും രാവിലെ 8 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും വൈകിട്ട് 4 മണി മുതൽ രാത്രി 8 മണി വരെയും വാഹന സൗകര്യവും ലഭ്യം. കലാകേന്ദ്ര ആർട്സ് സെന്റർ, WLL, അദലിയ, ബഹ്റൈൻ. രജിസ്ട്രേഷനും കൂടുതൽ വിവരങ്ങൾക്കും വിളിക്കൂ 1771-2255 അല്ലെങ്കിൽ 3231-2255. കലാകേന്ദ്ര, ദ ഹൗസ് ഓഫ് ആർട്സ്. ഫ്രഞ്ച് ബയോടെക് കമ്പനിയുടെ VLA 2001 കോവിഡ് വാക്സിന്റെ അടിയന്തര ഉപയോഗത്തിന് ബഹ്റൈനിൽ അനുമതി നൽകി. ബഹ്റൈൻ നാഷണൽ ഹെൽത്ത് റെഗുലേറ്ററി അതോറിറ്റിയാണ് അനുമതി നൽകിയത്. ബഹ്റൈനിൽ VLA 2001 വാക്സിന് അനുമതി ലഭിച്ചതിൽ വളരെ സന്തോഷവും നന്ദിയുമുണ്ടെന്ന് ഫ്രഞ്ച് ബയോടെക് കമ്പനിയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ തോമസ് ലിങ്കൽബാക്ക് അറിയിച്ചു. ഈ മാസം അവസാനത്തോടെ വാക്സിനുകളുടെ ബഹ്റൈനിലേക്കുള്ള ആദ്യ കയറ്റുമതി തുടങ്ങാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് കമ്പനിയെന്നും അദ്ദേഹം പറഞ്ഞു. വാൽനേവയുടെ വാക്സിന് കോവിഡ് വൈറസിനെ മുഴുവനായും നിർജ്ജീവമാക്കാൻ സാധിക്കുമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. റഷ്യൻ ഉൽപ്പന്നങ്ങൾക്ക് വിലക്കേർപ്പെടുത്തി ബഹ്റൈൻ ബ്രിട്ടീഷ് ക്ലബ്. റഷ്യൻ ഉൽപ്പന്നങ്ങൾ തങ്ങളുടെ ഷെൽഫുകളിൽ നിന്നും നീക്കം ചെയ്തതായി ക്ലബ് അംഗങ്ങൾ പറഞ്ഞു. റഷ്യയോടുള്ള ക്ലബിന്റെ നിലപാട് വ്യക്തമാക്കിയ പോസ്റ്റർ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു.
എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളുടെ ഐക്യകണ്ഠേനയുള്ള തീരുമാനമാണ് റഷ്യൻ ഉൽപ്പന്നങ്ങൾക്ക് വിലക്കേർപ്പെടുത്തിയതിന് പിന്നിലെന്ന് ബ്രിട്ടീഷ് ക്ലബ് ബഹ്റൈൻ മാനേജർ ഡാനിയൽ മേക്രെ അറിയിച്ചു. റഷ്യയോടുള്ള വിരോധമല്ല, മറിച്ച് റഷ്യയുടെ അക്രമാസക്തമായ യുദ്ധ നിലപാടുകളോടുള്ള പ്രതികരണമാണിതെന്നും ക്ലബ് അംഗങ്ങൾ വ്യക്തമാക്കി. ബഹ്റൈനിലെ സെയ്ദ് ബിൻ അമീറ സ്ട്രീറ്റിലെ ദമിസ്ഥാനിൽ നടന്ന വാഹനാപകടത്തിൽ ഒരാൾ മരണപ്പെട്ടു. ഒരു വാഹനത്തിന് പുറകെ വന്ന 4 വാഹനങ്ങൾ പരസ്പരം കൂട്ടിയിടിച്ചാണ് അപകടം ഉണ്ടായത്. ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ട്വിറ്റർ മുഖേനയാണ് ഇക്കാര്യം അറിയിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ ലഭ്യമല്ല. ബഹ്റൈനിലെ ജനസംഖ്യയിൽ സ്ത്രീകളെക്കാൾ കൂടുതൽ പുരുഷന്മാരാണ് എന്ന് റിപ്പോർട്ട്. ഇൻഫോർമേഷൻ ആൻഡ് ഇ ഗവൺമെന്റ് അതോറിറ്റിയാണ് ഇത് സംബന്ധിച്ച് കണക്കുകൾ പുറത്തുവിട്ടത്. 2012 മുതൽ ബഹ്റൈനിൽ ജനസംഖ്യ അനുപാതത്തിൽ സ്ത്രീകളെക്കാൾ പുരുഷന്മാരാണ് കൂടുതൽ. മൊത്തം ജനസംഖ്യ 15,04,365. ഇതിൽ 9,25,747 പേർ പുരുഷന്മാരാണ്. 578,618 പേരാണ് സ്ത്രീകൾ. ബഹ്റൈനിൽ മയക്കുമരുന്ന് വിൽപ്പന നടത്തിയ 2 യുവാക്കൾക്ക് 10 വർഷം ജയിൽ ശിക്ഷ വിധിച്ചു. 29 വയസ്സുള്ള ഒരു ഇന്ത്യക്കാരനും 33-കാരനായ ബഹ്റൈൻ സ്വദേശിക്കുമാണ് ഹൈ ക്രിമിനൽ കോടതി ജയിൽ ശിക്ഷ വിധിച്ചത്. ഹെറോയിൻ, ഷംപു തുടങ്ങിയ മയക്കുമരുന്നുകളാണ് ഇരുവരും വിൽപ്പന നടത്തിയത്. അതേസമയം അറസ്റ്റ് ചെയ്യാൻ ചെന്ന പോലീസുകാരനെ ആക്രമിച്ച കേസിലും വീട് പരിശോധിച്ചപ്പോൾ പോർണോഗ്രാഫിക് മെറ്റീരിയലുകൾ കണ്ടെത്തിയ കേസിലും ഇന്ത്യക്കാരനെതിരെ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ബഹ്റൈനിലെ പ്രവാസി നഴ്സുമാരുടെ അസോസിയേഷൻ യൂണിബിന്റെ ആഭിമുഖ്യത്തിൽ മിഡിൽ ഈസ്റ്റ് ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ സെന്ററുമായി സഹകരിച്ച് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുമെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു. വെള്ളിയാഴ്ച രാവിലെ 9 മുതൽ 12 വരെ സെഖയിലെ മിഡിൽ ഈസ്റ്റ് ഹോസ്പിറ്റലിൽ വെച്ചാണ് മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുന്നതെന്ന് കോർഡിനേറ്റർമാരായ രമ്യ, ഗിരീഷ്, ലിജോ എന്നിവർ അറിയിച്ചു. മെഡിക്കൽ ക്യാമ്പിന്റെ ഭാഗമായി ബ്ലഡ് ഷുഗർ, ബ്ലഡ് പ്രഷർ, ടോട്ടൽ കൊളസ്ട്രോൾ, ലിവർ സ്ക്രീനിംഗ്, കിഡ്നി സ്ക്രീനിംഗ്, വൈദ്യപരിശോധന എന്നിവയും ഉണ്ടായിരിക്കുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 3213834 എന്ന നമ്പറിലോ 3469999901 എന്നീ നമ്പറുകളിലോ ബന്ധപ്പെടാവുന്നതാണ്. സോഷ്യൽ വെൽഫെയർ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ അനുമോദന സമ്മേളനം സംഘടിപ്പിക്കുമെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു. നാളെ വൈകുന്നേരം 7 അദ്ലിയ സൂ മാർഷൽ ആർട്സ് സെന്ററിൽ നടക്കുന്ന സമ്മേളനത്തിൽ സന്നദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയ എക്സിക്യൂട്ടീവ് അംഗവും വെൽഫെയർ മെഡിക്കെയർ കൺവീനറുമായ അബ്ദുൾ മജീദ് തണലിനെ ആദരിക്കും. ICRF ചെയർമാൻ ഡോക്ടർ ബാബു രാമചന്ദ്രൻ മുഖ്യാതിഥിയായി പങ്കെടുക്കും. ക്യാപിറ്റൽ കമ്മ്യൂണിറ്റി സെൻട്രൽ ചെയർമാൻ അബ്ദുൾ വാഹിദ് ഗറാത്ത വിശിഷ്ടാതിഥിയായി പങ്കെടുക്കുന്ന ചടങ്ങിൽ ബഹ്റൈനിലെ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരും പങ്കെടുക്കും. മലർവാടി ബഹ്റൈൻ ചാപ്റ്ററിന്റെ ആഭിമുഖ്യത്തിൽ റിസോഴ്സ് ടീമിന് പരിശീലന കളരി സംഘടിപ്പിച്ചു. സൗദിയിലെ ഇറം ഗ്രൂപ്പ് IT ഡയറക്ടറും മെന്ററുമായ റഷീദ് ഉമർ പരിശീലന കളരിക്ക് നേതൃത്വം നൽകി. മലർവാടി സെക്രട്ടറി സാജിദ സലീം അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ കൺവീനർ റഷീദ സുബൈർ, ഫ്രണ്ട്സ് ജനറൽ സെക്രട്ടറി അബ്ബാസ് മലൈ, സക്കിയ സമീർ എന്നിവർ സംസാരിച്ചു. സിഞ്ചിലെ ഫ്രണ്ട്സ് ഹാളിൽ നടന്ന പരിപാടിക്ക് ഹസീബ ഇർഷാദ്, നാസർ UK തുടങ്ങിയവർ നേതൃത്വം നൽകുകയും ഷാനവാസ് AM നിയന്ത്രിക്കുകയും ചെയ്തു. റഷീദ് ഉമറിന് മലർവാടി ബഹ്റൈൻ ചാപ്റ്ററിന്റെ ഉപഹാരം നൽകി.